കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരിണ കൈ തൊഴുന്നേൻ നിൻ കാൽ തളിരിണ കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ. നമസ്കാരം, യതീശ്വരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അത് അനുസരിച്ച് ഇന്നൊരു പാട്ടുകാരനെ തന്നെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ എപ്പോഴും പറയുന്ന പോലെ പാട്ടുകാരാണ് കൂടുതൽ വരുന്ന ആളുകൾ. പാട്ടിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുകൂടിയാണ് പാട്ടുകാരെ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്ത് മറവാഞ്ചേരി എന്ന പ്രദേശത്തുള്ള ഒരു പാട്ടുകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ അക്കാദമിക്കലായിട്ട് പഠിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ അതിഥി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് നിശാന്ത് നവനീതാണ്. നമസ്കാരം നിശാന്തേ. നമസ്കാരം. എന്തായാലും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ഒരാളെ തന്നെ നമുക്ക് പാടാനായിട്ട് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാത്ത ആളുകൾ മോശമെന്നല്ല പറയുന്നത്, ശാസ്ത്രീയമായി പഠിച്ച ഒരാൾ എന്ന് പറയുന്നത് അതും പി ജി ഡിഗ്രി എടുത്തിട്ടുള്ള ഒരാളാണ്. ശരിക്കും അപ്പോൾ പുതുക്കാടിനടുത്താണ് വീടല്ലേ? അതെ, പുതുക്കാട് മറവാഞ്ചേരി എന്ന് പറയും, മറവാഞ്ചേരി എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ അക്കാദമിക്കലായിട്ട് മ്യൂസിക് പഠിച്ചതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ ഇവിടെ ചെമ്പൈ സംഗീത കോളേജിലാണ് പഠിച്ചത്, പാലക്കാട്. പാലക്കാട്. യെസ്. ഒരുപാട് നിരവധി പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് അപ്പോ ഡിഗ്രി ആക്കി, സർട്ടിഫിക്കറ്റ് ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ടല്ലേ? സ്ഥാനഭൂഷണം ഒക്കെ മാറ്റിയിട്ട് ഡിഗ്രി പി ജി എം എ എന്നുള്ള സർട്ടിഫിക്കറ്റിലേക്ക് നിങ്ങൾ വരികയുണ്ടായി. ശരിക്കും അപ്പോ നിശാന്ത്, ശരിക്കും ഈ മ്യൂസിക്കിനോടുള്ള താല്പര്യം ഏത് കാലഘട്ടം മുതലാണ് ഉണ്ടാവുന്നത്? സ്കൂൾ കാലഘട്ടമാണോ, എപ്പോഴാണ് ഈ മ്യൂസിക്കിനോടൊരു താല്പര്യം വരുന്നത്? സ്കൂൾ കാലഘട്ടത്തിൽ ചെറുതായിട്ടൊക്കെ പാടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ സ്കൂളിൽ 10-ാം ക്ലാസ് വരെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുക അല്ലെങ്കിൽ പ്രൈസ് മേടിക്കുക, സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലേ. ബെഞ്ചിന്റെ ഇടയിലായിരുന്നു നമ്മുടെ കൂട്ടുകാരന്മാരെ ഇടയിൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ +2 പഠിച്ചു. അത് കഴിഞ്ഞ് ചെറിയ ഗ്യാപ്പൊക്കെ വന്നു, ചെറിയ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അതിന് മുന്നേ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ പാടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആള് നല്ല സംഗീത പ്രേമിയാണ്, നന്നായിട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും, അതുപോലെ ആന ഉണ്ടാക്കുന്ന ആളുടെ ഫേവറേറ്റ് ജോലി. അപ്പൊ അദ്ദേഹമാണ് സംഗീത കോളേജിലേക്ക് എന്നെ വിടാൻ കാരണം. നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നീ നേരെ സംഗീത കോളേജിലേക്ക് പോ, ഇവിടെ കിടന്ന് പാടിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. സുരേഷ് നന്ദി പറയാം, നമ്മുടെ ചാനലിൽ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. ഒരേ സമയം ആനയെ ഉണ്ടാക്കുകയും പാട്ടുപാടുകയും തമ്പുരു മീട്ടുകയും ഒക്കെ ചെയ്ത് വീണ സ്വന്തമായി ഉണ്ടാക്കി സുരേഷിനെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അദ്ദേഹമാണായിരുന്നു ആദ്യത്തെ ഇൻസ്പിറേഷൻ. അതെ, ഇൻസ്പിറേഷൻ ആളായിരുന്നു. യെസ്. അവിടെ നിന്നാണ് ശരിക്കും ചെമ്പൈയിലേക്ക് പോകുന്നത്. പോവാനുള്ളൊരു പ്രചോദനം ഉണ്ടായത് അവിടെ. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അപ്പൊ നാട്ടിലിങ്ങനെ പാടിയൊക്കെ നടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. സാധാരണ സംഗീതത്തോട് മോഹമുള്ള ആളുകളൊക്കെ നാട്ടിൽ പാടുന്നത്. അപ്പൊ ആദ്യ കാലത്ത് ഇപ്പൊ പാടിയിരുന്ന പാട്ടുകൾ ഏതുതരം പാട്ടുകളായിരിക്കും? അത് സിനിമാ ഗാനങ്ങൾ, അതുപോലെ ഭക്തി ഗാനങ്ങൾ. യെസ്. അന്നത്തെ ഒരു ഫേവറേറ്റ് ഗാനം ഏതായിരിക്കും? ഫേവറേറ്റ് പറഞ്ഞാൽ അന്ന് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്, അത് സ്റ്റേജിൽ പാടിയത് 3-ാം പക്കം പത്മരാജൻ സാറിന്റെ ഗ്രേറ്റ് സിനിമ. യെസ്. അതിലേത് പാട്ടായിരുന്നു അതിലത്തെ? ഉണരുമി ഗാനം ഉരുകുമിൻ ഉള്ളം, ഉണരുമി ഗാനം ഉരുകുമിൻ ഉള്ളം. യെസ്. അത് ആ കാലത്ത് ഗംഭീരമായിട്ട്, അക്കാലത്ത് ഇക്കാലത്തൊക്കെ ഭയങ്കര മധുരതരമായിട്ടുള്ളൊരു. അപ്പൊ പിന്നെ ഈ അമ്പലത്തിലൊക്കെ പാടി നടന്നു തുടങ്ങും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിൽ ചെറിയ കലാപരിപാടികൾ. അപ്പൊ ഭക്തിഗാനം പാടിയിരുന്നു? ഭക്തിഗാനം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭക്തിഗാനം ആ കാലത്ത് പാടിയിരുന്ന ഹിറ്റ് പാട്ടുകളായിരിക്കില്ല സ്വാഭാവികമായിട്ടും പാടുക. ഏത് പാട്ടായിരുന്നു ആ കാലത്ത് പാടിയിരുന്നത്? കാനനവാസ കലിയുഗ വരദ
കാനനവാസ കലിയുഗ വരദ കാൾ തളിരിണ കൈ തൊഴുന്നേൻ നിൻ കാൾ തളിരിണ കൈ തൊഴുന്നേൻ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. അത് പ്രത്യേകിച്ച് വിഷയമാസൊക്കെ ആകുമ്പോൾ ഇത് ആളുകളെ ഗംഭീരമായിട്ട് ഫോണ്ട് ചെയ്യുന്ന ഒരു തരം പാട്ടാണ്. അപ്പം ഈ മ്യൂസിക് ഒക്കെ പഠിച്ചു വന്നിട്ട് നാട്ടിൽ പിന്നെ എന്തായിരുന്നു പരിപാടി? നാട്ടിൽ ഞാൻ മ്യൂസിക് പഠിക്കുന്നതിന് മുമ്പ് ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഓട്ടോ തൊഴിലാളി തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ അപ്പോൾ പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത് ഓട്ടോ ഓടിച്ചിട്ടായിരുന്നു. അതെ അതെ. യെസ് ഗ്രേറ്റ്. അപ്പോൾ ഇവിടുന്ന് ശനി ഞായറും ഓട്ടോ ഓടിക്കും, തിങ്കളാഴ്ച പോവും, അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വീണ്ടും ഇങ്ങോട്ട് വരും. യെസ് യെസ്. അങ്ങനെയായിരുന്നു. യെസ് യെസ് യെസ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ഗവൺമെൻറ് സ്കൂളിൽ ഇങ്ങനെ ജോലി കിട്ടി. ഒന്ന് ഫസ്റ്റ് തൃത്താലയായിരുന്നു, പിന്നെ ചേലക്കര, പിന്നെ നിലമ്പൂര്. ഇപ്പോൾ ജോലി നിലവിൽ ഇപ്പോൾ ഇല്ല. അപ്പൊ അതിങ്ങനെ ടീച്ചർമാരെ മ്യൂസിക്കിന് മ്യൂസിക് പഠിച്ച ടീച്ചർമാരെ എടുക്കുന്ന ആ ഒരു കാറ്റഗറി കൂടിയാണ് കിട്ടിയിരുന്നത് അല്ലേ? കോൺട്രാക്ട് ബേസിൽ ഇന്റർവ്യൂ വെച്ചിട്ട്. അതിപ്പോ നിലവിലില്ല, നിലവിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോ കേട്ടറ്റ് നിർബന്ധമാക്കി. ഞാനിപ്പോ അത് പാസ്സായി, കഴിഞ്ഞ കേട്ടറ്റില് പാസ്സായി, പിന്നെ അത് വെച്ചിട്ട് ഇനി അപേക്ഷിക്കണം, അടുത്ത ജോലിക്ക് അപേക്ഷിക്കണം. ഇപ്പോൾ ഓൾറെഡി അപ്പൊ തൃത്താലയിലുണ്ടായിരുന്നു, പിന്നെ ഇവിടെയൊക്കെ ആയിരുന്നു. ചേലക്കര, ചേലക്കര, പിന്നെ നിലമ്പൂര്. ലാസ്റ്റ് നിലമ്പൂര് വർക്ക് ചെയ്ത്. അപ്പൊ നാട്ടിൽ പഠിപ്പിച്ചായിരുന്നു എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നാട്ടില് നമ്മുടെ ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ സ്കൂളുണ്ട്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാല് അത് നിങ്ങളുടെ സ്വന്തം ഇപ്പൊ കേരളത്തിൽ തന്നെ, ഏഷ്യയിൽ തന്നെ ഏക ഒരു സ്കൂളാണ് പി എസ് എൽ പി എസ് രണ്ടാം സ്കൂളിന്റെ പേര്. പി എസ് എം എന്ന് പറയുന്നത് പഠന സമുദായം അറിയാൻ. യെസ് യെസ്. പഠന സമുദായത്തിന് കേരളത്തിൽ ആകെയുള്ള ഒരു സ്കൂളാണ് അത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ സൗജന്യ വിദ്യാഭ്യാസം, നമുക്ക് വീട്ടിലും വീട്ടിൽ നിന്നും ഒരു മിഠായി പോലും നമ്മൾ മേടിച്ചു കൊടുക്കണ്ട, ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ 9 കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ ഇപ്പോ 186 കുട്ടികൾ ഇപ്പൊ ഈ അധ്യയന ഗ്രാമീണ മേഖലയിൽ. അതെ അതെ. യെസ് യെസ്. അപ്പൊ അവിടെ പഠിപ്പിച്ചിരുന്നു, അവിടെ പഠിപ്പിച്ചായിരുന്നു, അവിടെ ഇപ്പോ പഠിപ്പിക്കുന്നുണ്ട്. യെസ് യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നവനീത് എന്നുള്ള പേര് എങ്ങനെയാണ് ഈ നിശാന്തിന്റെ കൂടെ വരുന്നത്? ചെമ്പൈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നവനീതം എന്ന് പേരിടാൻ കാരണം വെച്ചാൽ ഈ നമ്മുടെ കർണാടക സംഗീതത്തിലെ 72 മേളകർത്തരാഗങ്ങളുണ്ട്. അപ്പൊ അതില് ഒരു രാഗാണ്, 40-ാമത്തെ രാഗാണ് നവനീതം എന്നൊരു പേര്. അപ്പൊ ഞാൻ ഇങ്ങനെ വരുവരായിട്ട് നോക്കി ഏത് പേരാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇടാൻ പറ്റും. പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് ഒരു അട്രാക്ഷൻ ആ രാഗത്തിനോട് തോന്നിപ്പോ അങ്ങനെ ഇട്ടതാണ് നവനീതം കലാക്ഷേത്ര എന്ന് പറഞ്ഞ്. യെസ് യെസ് യെസ്. അപ്പൊ ഇങ്ങനെ ആ വഴിയിൽ കുട്ടികളെ, കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. നാട്ടിൻപുറത്തുള്ള കുട്ടികളെ ഒക്കെ തന്നെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഓട്ടോ ഓടിക്കുന്നു. തിരക്കാണ്, വേറെ സമയങ്ങൾ ശരിക്കില്ല. മറ്റു പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? സ്റ്റേജ് പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ, ചെറിയ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. യെസ് യെസ്. മ്യൂസിക് പഠിച്ചു എന്ന കാര്യം കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു പരിപാടി എന്തായാലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചെറുതായിട്ടൊക്കെ അത് മ്യൂസിക് പഠിക്കണേലും മുമ്പ് ഒരു ആഗ്രഹം ഇങ്ങനെ ഡയറക്ഷൻ ചെയ്യാൻ, മനസ്സിൽ ചെറിയ ട്യൂണുകളൊക്കെ ഇങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അത് എന്തിനു വേണ്ടിട്ടായിരുന്നു, അല്ലെങ്കിൽ എന്ത് പാട്ടായിരുന്നു അത്? അത് നമ്മുടെ ഒരു സുഹൃത്ത് സിജു ആനപ്പെരുമ. അപ്പൊ ആള് എഴുതിയൊരു വരികളുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ TCV ആനപ്പെരുമ എന്നുള്ള പരിപാടി. അപ്പൊ അതില് വരികൾ എഴുതിയത് എന്റെ ഒരു സുഹൃത്ത് മനോജ് ശങ്കർ പുതുക്കാട്, അദ്ദേഹം ഒരുപാട് വരികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ട്യൂൺ ചെയ്യാൻ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഒരു ട്യൂൺ ഇങ്ങനെ കിട്ടി TCV എന്ന പ്രോഗ്രാമിന്. ആനപ്പെരുമ എന്നുള്ള TCV ഒരു പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റിൽ സോങ് ആയിട്ടുള്ള ഇതാണ്. അത് മനോജ് എഴുതിയ പാട്ടാണ്. അതെ അതെ. യെസ് യെസ്. ആ പാട്ട് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഞാൻ ഒന്ന് ശ്രമിക്കാം. തീർച്ചയായിട്ടും. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ, എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ.
അതിന്റെ ടൈറ്റിൽ വരുന്ന സംഗതിയാണ്, ഗതിഗംഭീരമായിട്ടുള്ള വരികളാണ് അതിന് യോജിച്ച സംഗതിയാണ്, അതിന്റെ കണ്ടന്റിന് യോജിച്ച വരികളും മ്യൂസിക്കും ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ആ മേഖലയിലും കൈവച്ചിട്ട് പിന്നെ തുടർന്ന് ഈ ഡയറക്ഷനിലേക്ക് പോകേണ്ടതുണ്ടോ? മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോകേണ്ടതുണ്ടോ? ഒരു മനസ്സിലിങ്ങനെ ഇപ്പൊ സംഗീതം പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോ ഡയറക്ഷൻ ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ട്, ഈ സംഗീതം പഠിക്കാത്തവർക്ക് ചെയ്യാനുള്ള ഒരു കഴിവുള്ള അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് സംഗീതം പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറിയൊരു ഐഡിയ ഇങ്ങനെ ചില ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മള് സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു. അകത്തളിരറിയാതെന്ന് ഒരു ചെറിയൊരു ആൽബം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സുഹൃത്ത് തന്നെയാണ് ഇത് എഴുതിയത്. മനോജന്യാണ് അപ്പോ കോംബോ ഉണ്ടപ്പോ കോംബോ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ട്യൂൺ ചെയ്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ ഒരു ജോലിക്ക് പോണ സമയത്ത് KSRTC ബസ്സിലൊരു കണ്ടക്ടർ, അപ്പൊ ആളുടെ അടുത്താണ് ഞാൻ ഇരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് സംസാരിച്ച് പരിചയപ്പെട്ട് ഇങ്ങനെ ഫോൺ നമ്പറൊക്കെ മേടിച്ചപ്പോ ആള് ഇത് ആൽബം ഇത് ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നമ്പറൊക്കെ മേടിച്ചു. അപ്പൊ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആളിങ്ങനെ വിളിച്ചു, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് പോയപ്പോ. അപ്പൊ ആൾ എന്നെ വിളിച്ചു, നിശാന്തേ നമുക്കൊന്ന് ആ പാട്ടൊന്ന് ചെയ്താലോ, ആൽബം ചെയ്താലോ, അത് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആൽബം ചെയ്താലോ. അങ്ങനെയാണ് അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അങ്ങനെ താല്പര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. ആ പാട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന്, പാട്ടിന്റെ വരികൾ ഓർക്കണില്ലേ എന്നാലും അറിയുന്ന ഇപ്പൊ മനസ്സിൽ വരുന്ന വരികളെന്ന്. പാടും പാട്ടിൻ ഈണത്തിൽ ആടാൻ മറന്നതേ, ഇന്നലെയും ഇന്നും കണ്ടില്ല, എങ്ങോ പറന്നു നീ പോയില്ലേ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു വിഷാദം ഇതിന്റെ അലയിലി ആയിട്ടുള്ള ഒരു സംഭവം. വേറൊരു പ്രത്യേകത ഉണ്ട്, ഒരുണ്ട്. അപ്പൊ അത് അത് പാടിയത് സംഗീതം ചെയ്തും പാടിയതും എല്ലാം അഭിനയിച്ചതും ഒക്കെ നിശാന്ത് തന്നെയാണ്. അത് പ്രത്യേകതയല്ല, അത് നിങ്ങളുടെ കാലിബറാണത്. അത് നിങ്ങൾക്കുള്ള ആ കഴിവിന്റെ ഒരു സംഗതിയാണ്. പാടനോടൊപ്പം തന്നെ അഭിനയിക്കാനും ഒരു താല്പര്യം തോന്നി. അതെ അതെ അതെ. അവസരങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നതിലും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അവസരങ്ങളൊക്കെ. എപ്പോഴും നമ്മൾ തേടി വരുന്നത് കാത്തിരിക്കലല്ല, നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നമ്മൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു സംഭവം ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മ്യൂസിക് ചെയ്യലാണോ പാട്ട് പാടലാണോ ഒരു സംഗീതം പഠിച്ച ആളെന്ന രീതിയിൽ എളുപ്പം നടക്കുന്നൊരു കാര്യം? എളുപ്പം നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടലാണ്. അത് ബുദ്ധിമുട്ടുള്ള, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇവിടുന്ന് വരണ്ടത്. അതെ അതെ. അല്ല, സ്ഥായിയായിട്ട് നിങ്ങളിത് സ്വരസ്ഥാനങ്ങൾ അറിയുന്ന ഒരാളാണല്ലോ, ഇത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയുന്ന ആളാണല്ലോ, തെറ്റിപ്പോകാൻ സാധ്യതയില്ലാത്തൊരു ആളുകളാണല്ലോ. ഈ സംഗീത കോളേജിൽ പഠനം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വന്നു. കാരണം എന്താ വെച്ചാൽ ഓട്ടോ ഉള്ളതുകൊണ്ട് രണ്ടും. അതെ, സംഗീതം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുന്നില്ല, മറ്റൊരു ഉപതൊഴിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ ചോദിച്ചപ്പോഴാണ് വീട്ടിലാരെങ്കിണ്ട്? വീട്ടിലച്ഛൻ, അമ്മ, അനിയൻ, അമ്മായി, പിന്നെ വൈഫ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഒരു 3 വർഷം 4 വർഷം ആയി. യെസ്. ആ വൈഫിന്റെ വീട് എവിടെയാണ്? ഇവിടെ പാലക്കാടാണ്. എന്താ പേര്? സുകന്യ. സുകന്യ. സുകന്യ ഇപ്പൊ എന്താ ചെയ്യണേ? ആളിപ്പോ ഒരു ആരി എംബ്രോയിഡറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആള് വീട്ടിലിരുന്ന് ചെയ്യാം. നമ്മുടെ പുതുക്കാട് അടുത്ത കടകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ നമ്മുടെ ഓരോ ചുരിദാറിന്റെ വർക്കുകളും കല്യാണത്തിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻഗേജ്മെന്റ് വർക്കുകളാണ് ഇപ്പൊ കൂടുതൽ കിട്ടുന്നത്. ഓ ഓ ഓ ഓ ഓ. അപ്പൊ ഒരാള് സംഗീതം, ഒരാള് ആർട്ടുമാണ്. ഇനി എന്താണ് പ്ലാനുകൾ, എന്താണ് ഭാവിയിലെ പരിപാടികൾ, എന്താണ്? സംഗീതം ഇപ്പൊ കേപ്പ് വന്ന സ്ഥിതി എനിക്ക് ഇനിയും കൂടുതൽ ആധികാരികമായിട്ട് ഇനിയും പഠിക്കണമെന്ന് ഇനിയും ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മ്യൂസിക്കിന്റെ ഇനിയും ഉള്ള അനന്ത സാധ്യതകളിലേക്ക് പോകാം, എംഫില് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഡോക്ടറേറ്റ് എടുക്കാം. സാധാരണ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായമാണ്, സാധ്യതകൾ നിരവധി മുന്നിൽ നിൽക്കുകയാണ്, അവസരങ്ങൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിശാന്തിന്റെ ഈ എല്ലാ തിരക്കും, അതായത് പഠിപ്പിക്കലുണ്ട്, ഓട്ടോ ഓടിക്കലുണ്ട്, എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വന്ന് സംസാരിക്കാൻ വന്നൊരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സിനിമാ പാട്ടും പാടും, ഭക്തിഗാനങ്ങളും പാടും, ആൽബം ചെയ്യും, ഒക്കെ ചെയ്യും.
എന്തെങ്കിലും നിശാന്തിനെ കണ്ടുമുട്ടാൻ സാഹചര്യം വലിയ സന്തോഷമുണ്ട്. ഇതിനിടയിൽ സ്വന്തം സമുദായത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നു, മറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പഠിപ്പിക്കൽ മേഖലയിൽ, സംഗീത മേഖലയിൽ ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത് ഈ മ്യൂസിക്കിനെ സംബന്ധിച്ചും? പൊതുവെ പറയാനുള്ള ഒരു കാര്യം എന്താണ്? പൊതുവെ പറയാന്ന് വെച്ചാൽ എന്തായാലും നല്ലൊരു പ്രാക്ടീസ് തന്നെയാണ് ഇതിന് വേണ്ടത്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞു, ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞു, ഇന്നിപ്പോ കുട്ടികൾ പഠിച്ചു വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച വരുമ്പോളാ അത് പഠിച്ചു വരില്ല ചില കുട്ടികള്. അത് ഈ ആഴ്ച വരുമ്പോ പ്രാക്ടീസ് പോലെ ഞാൻ ഇപ്പോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അച്ഛനമ്മമാരോട് വിളിച്ച് ഞാൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ വെറുതെ പൈസ തന്നിട്ട് നമ്മൾ ഈ പഠിക്കുന്നതിലൊരു അർത്ഥമല്ലല്ലോ. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, ഞാനും പഠിപ്പിക്കുന്നുണ്ട്, ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ. അപ്പോൾ അത് കുട്ടികളും അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക, എത്രയുള്ളൂ. പ്രാക്ടീസ് 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 ആണ് ഇതിൻ്റെ ഒരു സംഗതി. പഠിച്ചതുകൊണ്ട് മാത്രമായില്ല ഇത്, നമ്മളെപ്പോഴും ഇത് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. അതാണല്ലോ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം. എന്തായാലും വളരെ സന്തോഷമുണ്ട് നിശാന്തുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും കുറച്ച് പാട്ടുകൾ പാടിത്തന്ന് നമ്മുടെ പ്രേക്ഷകരെ രസിപ്പിക്കുകയൊക്കെ ചെയ്തതിൽ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു പാട്ടുകാരനെയാണ് പരിചയപ്പെടുത്തിയത്. മ്യൂസിക് ചെയ്യുന്ന അക്കാദമിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സുഹൃത്തിനെ നമ്മൾ പരിചയപ്പെടുത്തി. ഇതുപോലെയുള്ള മറ്റ് സംഗീതകാരന്മാരെയോ കലാകാരന്മാരെയോ കണ്ടുമുട്ടുന്നവർക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം.